ഒരു സ്പെസിഫിക് ചോദ്യം ചീപ്പർ ആയിട്ടുള്ള ടയേഴ്സ് അതെ ഒരു കമ്പനിയും നഷ്ടത്തിൽ ഒന്നും തരാൻ പോകുന്നില്ല ഒരു കമ്പനിയും നഷ്ടത്തിൽ ഒന്നും തരാൻ പോകുന്നില്ല പിന്നെ യൂസ്ഡ് ടയർ ഇന്ത്യയിൽ വിൽക്കുന്നതും ബി എസ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ടയർ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതും ഇല്ലീഗലാണ് നിങ്ങളിപ്പോൾ പെട്രോൾ വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇതിലേതെങ്കിലും ടയേഴ്സിലോട്ട് മാറും കേരള ഇതുവരെയും ശരിക്കും ടയർ റിലേറ്റഡ് ആക്സിഡൻസ് കണ്ടിട്ടില്ല കാണാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ റോബ്മൈഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു 1500 രൂപയ്ക്ക് നമുക്ക് ടയർ കിട്ടുമെന്ന് പറഞ്ഞു ശരിയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ടയറുകളുടെ മൈലേജ് എന്നൊക്കെ പറഞ്ഞത് കാരണം നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് ഒരു 30-50,000 വരെയൊക്കെയാണ് നമുക്ക് ടയർ മൈലേജ് പൊതുവെ കിട്ടാറുള്ളത് അതിനുശേഷം ഇത് മാറുകയാണെങ്കിൽ 4 ടയർ ഒരുമിച്ച് മാറേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പം ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടിയിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 12,000 മുതൽ മുകളിലോട്ടാണ് ടയർ മാറുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ടയറിനെ അതുപോലെ കൈകാര്യം ചെയ്യണം സെക്കൻഡായിട്ടൊരു രണ്ടാമത് ഇത് മാറിയെടുക്കുന്ന സമയത്ത് വില കുറഞ്ഞ ടയറുകളിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ ചൈനീസ് ടയറുകൾ മാർക്കറ്റിൽ ഒരുപാട് വരാറുണ്ട് അതല്ലാതെ പല ബ്രാൻഡുകളും ഉണ്ട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡ്സും നമുക്ക് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡുകളുണ്ട് എല്ലാത്തിനും നല്ല വിലയാണ് ടയേഴ്സിന് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വില ഇതൊന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൈനീസ് ടയറുകളിലേക്ക് അതുപോലെ ഇതുപോലുള്ള പരസ്യങ്ങൾ ഒരു 1500 രൂപയുടെയും 2000 രൂപയുടെ ടയറുകളിലേക്ക് പോകുന്നത് പക്ഷേ ടയറുകൾ എന്തുമാത്രം ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു വിലയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റും നമുക്ക് സേഫ്റ്റി നൽകുന്നുണ്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് വഴയലയിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ ജെറൻസാൻ അടുത്താണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം കാരണം അദ്ദേഹം PIG ആപ്പയുടെ ഡീലറാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു മൾട്ടി ബ്രാൻഡ് ടയർ ഷോറൂം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് തന്നെയാണ് അഡ്വൈസ് ചോദിക്കുന്നത് ടയറുകളെക്കുറിച്ചും ഇതേപോലെ ടയറുകളുടെ സേഫ്റ്റിയെക്കുറിച്ചും ഇപ്പോൾ മാർക്കറ്റിലുള്ള ടയറുകളെക്കുറിച്ചും ഒരു പർട്ടിക്കുലർ ഒരു ബ്രാൻഡിനെ കുറിച്ചല്ല ടയറുകൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ജെറൻ സാറേ നമസ്കാരം കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നത് ഓക്കെ അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോൻ്റെ ബേസിലാണ് ഇവിടെ വരുന്നത് അപ്പം ടയറുകൾ നമുക്ക് മാർക്കറ്റിൽ പലവിധ ടയറുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ടയറുകൾ വാങ്ങാനായിട്ട് പറ്റും എന്നാൽ വില കൂടിയ ടയേഴ്സും ഉണ്ട് അപ്പം ഒരു അസ് എ ഡിസ്ട്രിബ്യൂട്ടർ സാറ് നോക്കുമ്പോൾ ഇതൊരു വെല്ലുവിളിയാണ് അല്ലേ ചില ബ്രാൻഡുകളുടെ ടയർ എടുത്ത് നോക്കുമ്പോൾ വില കൂടുതലാണ് അപ്പോൾ വില കുറഞ്ഞ ടയറുകൾ ഇവിടെ വരാറുണ്ട് അപ്പം ശരിക്കും ഈ വില കുറഞ്ഞ ടയറുകൾ വർത്ത്ഫുൾ ആണ് നമുക്കത് കാറിന് മേടിച്ചിട്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതോ അതും നല്ല തന്നെയാണോ അതോ ചൈനീസ് ടയറുകൾ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമോ അതോ നാട്ടിലുണ്ടാകുന്ന ബ്രാൻഡുകൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ടയർ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു ടയറിനകത്ത് നമുക്ക് ടയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 തരത്തിൽ കുറയാതെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഓരോ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ബേസ്ഡ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ത്രെഡ് പാറ്റേൺസ് നോക്കിയിട്ടായിരിക്കും പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു നല്ല ടയർ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് സ്യൂട്ട് ചെയ്യുന്ന ടയർ ചിലർക്ക് ഡ്യൂറബിലിറ്റി അതായത് ടയർ ലൈഫ് കൂടുതലായിരിക്കണം ചിലർക്ക് ട്രാക്ഷൻ കൂടുതലായിരിക്കണം ഓക്കെ പല രീതിയിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പിന്നെ ഈ ചോദിച്ച ഒരു ഒരു സ്പെസിഫിക് ചോദ്യം ചീപ്പർ ആയിട്ടുള്ള ടയേഴ്സ് അതെ ഒരു കമ്പനിയും നഷ്ടത്തിൽ ഒന്നും തരാൻ പോകുന്നില്ല ഒരു കമ്പനിയും നഷ്ടത്തിൽ ഒന്നും തരാൻ പോകുന്നില്ല അപ്പോൾ ഞാനായാലും തരത്തില്ല നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലാഭം വേണം എല്ലാവർക്കും വേണം ടയർ എന്ന് പറയുന്നത് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അതായത് ബിസിനസ് നല്ല മാനുഫാക്ചറിങ്ങിന് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് ഓക്കെ അപ്പോഴത്തേക്കും ചെറിയ ചെറിയ കമ്പനികൾക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് മാനുഫാക്ചറിങ് സൈഡിലോട്ട് ഓക്കെ അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം 2015 തൊട്ടായിരിക്കും നമ്മൾ ചൈനീസ് ടയേഴ്സ് നമ്മൾ മാർക്കറ്റിൽ കാണാൻ തുടങ്ങിയത് ഓക്കെ പിന്നെ ഗവൺമെൻറ് പല രീതിയിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് അതിൻ്റെ പല തരത്തിലെ സേഫ്റ്റി സൈഡ്സിൽ പ്രോബ്ലം വന്നതോടെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമുക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട് ചൈനീസ് ടയേഴ്സ് മാത്രമല്ല യൂസ്ഡ് ടയേഴ്സ് മാർക്കറ്റിനകത്തുണ്ട് അതായത് അവർ പറയും കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും ഞാനിത് ആദ്യമായിട്ട് കാണുന്നതും കൂടെ പറഞ്ഞു തരാം ഞാൻ ഈ ടയർ പോളിഷ് ചെയ്യുന്ന കാണുന്നത് ഷാർജയിലാണ് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു കുറച്ച് ടയർ ഷോപ്പ് ഒന്നല്ല ഒരു 10-20 ടയർ ഷോപ്പ് ഈ ടയർ ഷോപ്പ്സിന്റെ ബാക്കിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് എനിക്ക് സാറ്റർഡേ ഹോളിഡേ ആണ് ഞാൻ രാവിലെ ഒരു 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതായത് ഇവിടെ വരുന്നപ്പോൾ ഈ ബിസിനസ് തുടങ്ങണമെന്ന് എനിക്കറിയാം അപ്പോൾ വെൽ പ്ലാൻഡ് ആണ് ഞാൻ എനിക്ക് ഏകദേശം 1 കൊല്ലം സമയം ഒരു ബാക്കിൽ നമ്മുടെ ഷൂ പോളിഷ് ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വരച്ച് പോളിഷ് ചെയ്തിട്ട് എടുക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ലേമാന് അത് പുതിയതാണോ പഴയതാണോ എന്നും അറിയാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ സൈഡിലെ റൈറ്റിങ്സ് വരെ ഇച്ചിരി സ്കിൽഫുൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയ ചെറിയ പൊട്ടലുകൾ നമുക്കറിയാത്ത രീതിയിൽ അവർക്ക് മാറ്റാൻ പറ്റും അപ്പം ഇത് എങ്ങനെ ഇവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമെന്ന് കേട്ടാൽ ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം BIS സർട്ടിഫൈഡ് ടയേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള ടയേഴ്സ് യൂസ് ചെയ്യുക
അപ്പൊ അങ്ങനെ ഒരു ബി എ സർട്ടിഫിക്കേഷൻ ടയറിനുണ്ടെന്നാണ്. ടയറിനുണ്ട്, ടയറിനുണ്ട്. അത് മാത്രമല്ല ഒക്ടോബർ 1 മുതൽ ടയർ ലേബലിംഗ് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യും. ടയർ ലേബലിംഗ്, അതായത് നമ്മളിപ്പോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ടയറിന് ഓരോ ലേബിൾസ് ഉണ്ട്. അതായത് ഇന്ന ടയർ ഇന്ന കോമ്പൗണ്ട് ആയിരിക്കും, ട്രാക്ഷൻ, സൗണ്ട്, നോയിസ്, ഓരോന്നിനും ഓരോ ലേബലിംഗ് ഉണ്ട്. ആ ടയർ ലേബലിംഗ് ഇന്ത്യയിൽ ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ല. ഒക്ടോബർ 1 എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു, പക്ഷെ ഇപ്പോഴും അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അധികം താമസിക്കാതെ അത് വരുന്നതോടെ ഇങ്ങനെയുള്ളത് എല്ലാം മാറും. പിന്നെ യൂസ്ഡ് ടയർ ഇന്ത്യയിൽ വിൽക്കുന്നതും ബി എ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ടയർ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതും ഇല്ലീഗലാണ്. ഇല്ലീഗലാണ്, ഓക്കെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബി എ സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതും ഉപയോഗിച്ച ടയറുകൾ രണ്ടാമത് റീസെയിൽ ചെയ്യുന്നത് അല്ലേ? അതെ, ശരിക്കും പറയാൻ ഇല്ലീഗലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇല്ലീഗലായിട്ടുള്ള സംഭവം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തായിരിക്കും? ടയറിൽ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ റേഡിയൽ ടയർ നമുക്ക് നമ്മൾ കോമൺലി പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ പാറ്റേണിലാണ് റേഡിയൽ ടയർ. റേഡിയൽ ടയറിനകത്ത് എന്ന് പറയാം, ഇറ്റ്സ് ഹാസ് എ ലോട്ട് ഓഫ് ലെയർസ്. ഓക്കെ, അത് ചിലതിൽ 4 ലെയർ ആയിരിക്കും, ചിലതിൽ 10 ലെയർ ആയിരിക്കും, പല പല സാധനങ്ങൾ അടുക്കി അടുക്കി കുറേ ലെയർ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഗ്രാജുവലി ബൈ ടൈം ഇത് തമ്മിലുള്ള കോമ്പൗണ്ട് ഇതെല്ലാം കൂടി എത്തി, ഇത് എത്ര വില കൂടിയ ടയർ മേടിച്ചാലും കുറഞ്ഞ ടയർ മേടിച്ചാലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ കൂടിയ ടയർ ചിലപ്പോൾ കുറച്ച് നാൾ കൂടുതൽ നിന്നേക്കാം. ഞാനൊക്കെ ബേസിക്കലി പറയുന്ന പറഞ്ഞാൽ 5 years യു റീപ്ലേസ് ദ ടയറിന്, അതിനപ്പുറം നിങ്ങൾ അതിനകത്തോട്ട് കൂടുതൽ നോക്കണ്ട എന്ന് പറയാം. നമുക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രാക്സ് അറിയാൻ പറ്റും. ആ ടൈമൊക്കെ റീപ്ലേസ് ചെയ്യാന്നുള്ള ടയർ. 5 വർഷം കഴിയുമ്പോൾ റബ്ബറിന്റെ ക്വാളിറ്റി അങ്ങ് ടയർ ഹാർഡ് ഉണ്ടാവും. ടയർ ഹാർഡാണ്, എസ്പെഷ്യലി യൂസ് ചെയ്യാതിരിക്കുന്ന ടയർ. നമ്മളിപ്പോ വില കുറച്ച് ടയർ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറം രാജ്യങ്ങളിൽ നിന്ന് യൂസ്ഡ് ആയിട്ടുള്ള ടയർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ടയേഴ്സ് ഇതുപോലെ ഓടാതെ കിടക്കുന്ന വണ്ടികളിൽ നിന്ന് ഉരി എടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, കാരണം അവർ റീപ്ലേസ് ചെയ്യും. 3-4 years കഴിയുമ്പോൾ പ്രീമിയം വെഹിക്കിൾസുള്ള ടയേഴ്സ് അവർ റീപ്ലേസ് ചെയ്യപ്പെടും. ആക്സിൽ കിടക്കുന്ന വണ്ടിയും കുറേ നാൾ കഴിഞ്ഞാൽ അവർ അല്ലേ മാറ്റാറുണ്ട്? അതെ, ഓക്കെ, ആക്സ് കിടക്കുന്നതായാലും, കാരണം അത് ഒരു ഒരേപോലെ ഒരു വണ്ടി അറൌണ്ട് 1 month ഓർ എബോവ് കിടന്നു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് അഫക്ട് ദ ലൈഫ് ഓഫ് ദ ടയർ ഇൻ ദ ലോങ് ടേം. അതെ, അതെ. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മളൊരു വണ്ടി കുറേ നാൾ പാർക്ക് ചെയ്ത് ഒരു വശത്ത് തന്നെ ടയർ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടയർ ഒന്ന് അല്ലെ വണ്ടി ഒന്ന് ഉരുട്ടി ഇടണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരേ പൊസിഷനിൽ വെയിറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ ടയറിന് അൺഇവൻനെസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതെ, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൌണിന് ഫ്ലാറ്റിനകത്ത് തന്നെ താഴെയും മേളിലും ഒക്കെ കയറ്റിയിടുമായിരുന്നു. ഓക്കെ, എല്ലാവരെയും കൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒന്ന് ജസ്റ്റ് ഒരു 100 meters ഓടിയാൽ അത്രേ ഉള്ളൂ. അതായത് നിലവിൽ കിടക്കുന്ന നിലത്ത് ടച്ച് ചെയ്ത പൊസിഷൻ ഒന്ന് മാറണം അത്രേ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര കൊല്ലമായാലും ശരി, വീക്ക്ലി 1 കിലോമീറ്റർ ഓടുന്ന ടയർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കും. ഇത്തിരി പ്രീമിയം ടയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ടയർ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരും. ഈ ടയേഴ്സ് പക്ഷേ സ്ക്രാപ്പ് ആയിട്ടായിരിക്കും ഇവിടുന്ന് പലരും എടുക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും യൂസ്ഡ് ടയേഴ്സ് എവിടെയെങ്കിലും കടകളിൽ വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ചെക്ക് ചെയ്തോളാം, ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർ 200-500 rupees. ആ ടയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 1500 rupees കൊടുക്കാം, അതാണ് കൊടുക്കുന്നത് നല്ല. ഞാൻ പറയാം, സെക്കൻഡ് തിങ്, നമ്മൾ ഇവിടെ കോമൺലി കണ്ടുകൊണ്ടിരുന്നതാണ് ഇമ്പോർട്ടഡ് യൂസ്ഡ് ടയേഴ്സ്. പക്ഷേ അത് ഇപ്പോൾ ഇല്ലീഗലാണ്, ഇന്ത്യയിൽ വരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഈ വിന്റർ ടയേഴ്സ്, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ വിന്റർ ടയേഴ്സ് ഒത്തിരി ഇന്ത്യയിലോട്ട് വരുമായിരുന്നു ഒരു ടൈമിൽ. അത് നമ്മളിപ്പോൾ കാണാറില്ല, അതില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ടോ ഇപ്പോൾ മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ യൂസ്ഡ് ടയേഴ്സ് ആവാം, യൂസ്ഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ് ആവാം, പിന്നെ ചൈനീസ് ടയേഴ്സ് ആവാം. ഇപ്പോൾ ചൈനീസ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്ക് പറഞ്ഞ ഇന്ത്യയുടെ എക്കണോമിക്ക് തന്നെ ത്രെട്ട് ആയിട്ടുള്ള ലെവലിലോട്ട് ടയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് ടാക്സ് സപ്രസ് ചെയ്തായിരുന്നു, ഇവരുടെ ബില്ല്സ് ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ബില്ല് കിട്ടത്തില്ല എന്നുള്ള സിറ്റി. ബില്ല് കിട്ടിയാൽ തന്നെയും അതൊരു ചുമ്മാ പിന്നെ 28% ടാക്സ് ഉള്ളൊരു കമ്പോണൻ്റ് ആണ് ടയർ. ഓക്കെ, അപ്പോഴത്തേക്ക് അതിനകത്ത് ഒത്തിരി അങ്ങ് 30% സേവ് ചെയ്യാനൊക്കെ ഉള്ള വഴികൾ അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള പല രീതി വെച്ചിട്ടും ടയറിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഈ സെക്കൻഡ് ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും കിടക്കാറില്ല. ഓക്കെ, കാരണം അവർ സ്ക്രാപ്പ് ചെയ്ത് കളയത്തേ ഉള്ളൂ, കാരണം അവരുടെ റെപ്യൂട്ടേഷൻ പറയുന്നത്. നോട്ട് ഓൺലി ഞാൻ ഉപയോഗിക്കുന്ന കമ്പനി എന്നല്ല, ഒരു കമ്പനിയും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവരും അത് സ്ക്രാപ്പ് ചെയ്ത് കളയത്തേ ഉള്ളൂ. അങ്ങനെയുള്ള, അതായത് മൗൾഡിലൊക്കെ വരുമ്പോൾ ഇനിഷ്യലി 1-2 സെറ്റ്സ് ആ കറക്റ്റായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടി ഒത്തിരി ടയേഴ്സ് അവർ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ടയേഴ്സ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വില കുറച്ചുള്ള ടയറുകൾ തരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കമ്പനികളുടെ സ്ട്രാറ്റജി അവർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയാൽ അത്രയും വില കുറച്ച് ഒരിക്കലും തരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും തരാം. അപ്പോൾ എന്തെങ്കിലും പോളിസി റിജക്ഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ നമ്മൾ പുറമേ കാണാത്ത എന്തെങ്കിലും ടയറിനുള്ള റിജക്ഷൻസോ ഒക്കെ കൊണ്ടാകാം, ഒരുപക്ഷെ ആകാം, നമുക്ക് ഉറപ്പില്ല. പക്ഷെ അതുപോലെ എന്തെങ്കിലും കൊണ്ടാകാം, കാരണം സാർ പറഞ്ഞ ഒരു പോയിന്റാണ്. കാരണം ഒരു ടയറിന്റെ പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. ക്രോസ് ഇൻ ബില്യൺസ്, അതായത് ഒരു 5,000 crores താഴോട്ട് ഇതിനകത്ത് സംസാരിക്കേണ്ട ഈ ബിസിനസ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ടയേഴ്സ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തും കൊണ്ടാകാം.
പിന്നെ ബി ഐസ് ഉണ്ടോന്നും ഒരു നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നില്ല ബി ഐ സർട്ടിഫിക്കേഷനോടുകൂടി ഈ 1500 ടയേഴ്സ് പുറത്തിറക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി ആക്സിഡൻസിന്റെ കേസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ബി ഐ സർട്ടിഫിക്കേഷൻസുള്ള ടയർ വരുമ്പോൾ ചിലപ്പോൾ ഇൻഷുറൻസിന്റെ റിജക്ഷൻ ചിലപ്പോൾ സംഭവിക്കാം. വന്നിട്ടുണ്ട്. നമ്മൾ അതെ ഓൾറെഡി റിജക്ഷൻ ചെയ്ത കേസ് എനിക്ക് ബസ്സിൽ അറിയാം. കാരണം ഒരു ടൈമിൽ 2017 ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ ടയർസ് ബസ്സസ് ഈ ട്രാൻഡം ചെന്നൈ ഒക്കെ ഓടുന്ന ബസ്സസ് മൊത്തം ചൈനീസ് ടയർ ആയി. ഓക്കെ, നമുക്ക് ഒരു അന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 22,000-23,000 റുപ്പീസ് ആണ് ഒരു ഇന്ത്യൻ മാനുഫാക്ചർഡ് ടയർസിന് വലിയൊരു ബസ്സിന്റെ ടയർ വരും. അവരുടെ ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ 9,000-8,000 നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമുക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ല. 10,000 താഴെ ടയർ കിട്ടും, നാച്ചുറലി എടുക്കും. ബട്ട് ആഫ്റ്റർ കപ്പിൾ ഓഫ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർസിന് ടയർ ലൈഫ് കൂടുതലായിരുന്നു. ഓക്കെ, ഈ വില കുറവുമാണ്, ടയർ ലൈഫ് കൂടുതലാണ്. സോ കോസ്റ്റ് ഓഫ് കോസ്റ്റ് പെർ കിലോമീറ്റർ നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒന്ന് രണ്ട് അബദ്ധങ്ങളൊക്കെ പലർക്കും പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അതിൽ നിന്ന് അങ്ങ് മാറി. നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ റോബിന് കുറച്ചും കൂടെ അറിയാം, ഏകദേശം എല്ലാവരും കൊമേഴ്ഷ്യൽ ടയറിൽ നിന്ന് അങ്ങ് ചൈനീസ് ടയറിനെ അങ്ങ് മാറ്റി. എസ്പെഷ്യലി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ കമ്പനികളായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കൊരു ഡീലർഷിപ്സ് ഇല്ല, ഒന്നുമില്ല. ബട്ട് അവർ നന്നായിട്ട് സെയിൽ ചെയ്യുന്നു ഏത് വീക്കിലും നോക്കിയാലാണ്. പക്ഷെ ഒരു കൊറോണയ്ക്ക് തൊട്ടുന്നു അതെല്ലാം മാറി. കാരണം റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ക്വാളിറ്റി കണ്ടിന്യൂസ്ലി അതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ ചിലപ്പോൾ ലൈഫ് കൂടുതൽ കിട്ടും, ഒരു പ്രാവശ്യം ട്രാക്ഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ സെയിം ബ്രാൻഡാണ്, സെയിം പാറ്റേൺ ആണ്. ഇപ്പോൾ നമ്മൾ ടയറിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നെവർ ചെക്ക് വിത്ത് ദ ബ്രാൻഡ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം 10-15 ബ്രാൻഡ് ഉണ്ടാവും. എല്ലാ ബ്രാൻഡിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഏതൊരു സൈസ് എടുത്താലും ഒരു 4-5 ടൈപ്പ് ഓഫ് ടയർസ് ഉണ്ടാവും. ആ ടൈപ്പിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള ടയർ നോക്കി മേടിക്കുക. ചിലർക്ക് ലൈഫ് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ടയർ ഉണ്ടാവും. എല്ലാ ബ്രാൻഡ്സിനും ഇതുപോലെ അതെ ട്രാക്ഷൻ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ എനിക്ക് ട്രാക്ഷൻ കൂടുതൽ വേണം. എൻ്റെ ടയർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ 20,000 kilometers ഉള്ളൂ എൻ്റെ കാറിൽ. എനിക്കത് മതി എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പെർ കിലോമീറ്റർ ഓടാൻ ടയർ ചിലവ് 1 രൂപയാണ്. ഓക്കെ, പക്ഷേ അഫോർഡബിലിറ്റിയുള്ള ഒരു ടാക്സി ഡ്രൈവറിന് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണ്ട് അഫോർഡ്. അതെ അതെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു 3-4 ടൈപ്പ് ടയേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, പിന്നെ എല്ലാ കമ്പനീസിനും അതുണ്ടാവും. ഓക്കെ, എല്ലാ കമ്പനീസിനും 3-4 ടൈപ്പ് ടയർ, അതിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഈ പ്രൈസിങ് മാർജിൻസ് എന്ന് പറഞ്ഞാൽ ടയർ ഇൻഡസ്ട്രിക്ക് അകത്ത് മാർജിൻ 5-7% മാക്സിമം കാണത്തു. ഓക്കെ, ഇതിനകത്ത് നിന്ന് വേറെ ഒന്നും ഡ്രോപ്പ് ചെയ്യാനില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം നമ്മൾ ആ വീഡിയോയിൽ എങ്ങാണ്ട് കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വീലർ ടയേഴ്സ് ഈ പ്രൈസ് അവർ പറയുന്നേക്കാളും പ്രൈസ് ഇതായിട്ട് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വേരിയേഷനൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ചെറിയ ചെറിയ കമ്പനീസ് ടു വീലർ ടയേഴ്സിൽ ഇപ്പോൾ കാണുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ട് കുറേ കമ്പനീസ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഈ കമ്പനീസ് അതിൻ്റെ ടയേഴ്സ് വേണമെങ്കിൽ ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റുമായിരിക്കും അവർക്ക്. പക്ഷേ ഒരു ഇന്നോവയുള്ള ടയറൊന്നും പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി വളരെ വാല്യുബിൾ ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത് ടയേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടാൻ പാടാണ്. പിന്നെ അത് മാത്രമല്ല, ബി എസ് സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. നമ്മൾ ശരിക്കും പറയാം, പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവും, എല്ലാം ചിലപ്പോൾ ബമ്പർ ടു ബമ്പർ ആയിരിക്കും. പക്ഷേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിജക്ഷൻ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തായിട്ട് ഒരു ടയർ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ. സാറ് പറഞ്ഞ മൾട്ടി ബ്രാൻഡുകൾക്ക് പല ടൈപ്സ് ഉണ്ട്. അപ്പം ചില ബ്രാൻഡുകൾ പരസ്യം ചെയ്യുന്ന ഞങ്ങളുടെ ടയർ 1.5 lakh kilometers ഓടുമെന്ന് പറയാറുണ്ട്. ഒരു ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒരെണ്ണം ആണ് മേടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പിന്നീടാണ് മനസ്സിലെ ഒരു കൂട്ടുകാരൻ ഈ ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടതിന് ശേഷം പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്, എടാ നീ ഏത് ടയർ വാങ്ങിച്ചിട്ടത്? അപ്പോൾ ഞാൻ പറയും ഇന്ന ബ്രാൻഡിൻ്റെ ടയർ വാങ്ങിച്ചിട്ടോ. അപ്പോൾ അത് 1 lakh kilometers കിട്ടും. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടയർ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 55,000 kilometers. അപ്പോൾ 1.5 കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരൻ അത് ഭയങ്കര ഒരു സ്വർഗം കിട്ടിയല്ലോ. ഈ 1.5 lakh കഴിഞ്ഞ് ഇനി മാറിയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ടയേഴ്സ് മേടിച്ചിടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പൊതുവെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ടയർ കുറച്ചുകൂടി സ്റ്റിഫായിരിക്കും, തേയ്മാനം കുറവായിരിക്കും. പക്ഷെ അന്നേരം ഒരു കാര്യമുണ്ട്, റോഡിലെ ഗ്രിപ്പ് കുറയാനുള്ള ഒരു പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പോൾ എന്നോട് ഉദാഹരണം പറഞ്ഞ് 4W1 racing ഉപയോഗിക്കുന്ന കാറുകളുടെ ടയറുകൾ നല്ല പഞ്ഞ് പോലെ ടയറാണ്. അപ്പം അതിന് തേയ്മാനം കൂടുതലാണ്. അത് നമുക്കറിയാലോ, വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർ തിരിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ടയേഴ്സിന് പല രീതിയുണ്ടെന്നപ്പോഴുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത്. അപ്പം വില മാത്രമല്ല ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ഒരു സ്റ്റിഫ്നെസ്സും കട്ടിയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ടയറിനും ഓരോ ടയർ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം താറിലൊക്കെ കാണുന്ന ടയർ അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ഉപയോഗിക്കുന്ന വണ്ടിയുടെ ടയറും ഡിഫറെൻ്റ് ആണ്. ചില കട്ടിപൊടി ടയർ ആണെങ്കിൽ നമ്മുടെ സസ്പെൻഷൻ്റെ അല്ലെങ്കിൽ ഒരു സുഖത്തെ ബാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോർമലി നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ രണ്ടാമതൊരു ടയർ മേടിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്?
ടയർ ലൈഫിന്റെ കാര്യത്തിൽ തന്നെ വീണ്ടും വരാം. നമ്മളിപ്പോ ഒരു ടയർ ലൈഫ് ഇപ്പോ ഒരു ഒന്നോ രണ്ടോ ബ്രാൻഡുകളാണ് ഈ 100,000 kilometer ടയർ എന്ന് പറഞ്ഞിട്ട് വന്നത്. എല്ലാവരും ഓൾമോസ്റ്റ് സെയിം അനുഭവത്തിലാണ്. 20,000 മുതൽ 50,000 വരെ കിട്ടി, എല്ലാവർക്കും കിട്ടിയവർക്ക് സന്തോഷം. ഞാൻ ഒരു പെർട്ടിക്കുലർ വെഹിക്കിളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് കാറിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ മാരുതി വാഗണാർ കോമൺലി യൂസ് ചെയ്യുന്ന ടയറാണ്. അതില് 2012 നമ്മുടെ ബ്ലൂ ഐ വാഗണാർ വന്നപ്പോ 155, 165, 14 വന്നു. ടിൽ അറൌണ്ട് 2015 വരെയുള്ള വെഹിക്കിൾസിന് അറൌണ്ട് 20,000 kilometers ആ ടയർ കിടക്കത്തുള്ളൂ. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദ 2016 അങ്ങോട്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ദ സെയിം ടയർ വിൽ റൺ ഫോർ അറൌണ്ട് 40,000 kilometers അഡീഷണൽ ഒരു 20,000 kilometers കൊടുക്കണം. ടയറിലൊന്നും മാറ്റമൊന്നും ആരും വരുത്തിയിട്ടില്ല, എയർ പ്രഷറിൽ വരുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്രാക്ഷൻ ആൻഡ് ആക്സൽ സെറ്റിംഗ് ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഓക്കെ ഓക്കെ. ഇത് വേറെ അടുത്തൊരു കാര്യം പറഞ്ഞു, നമുക്ക് ആക്റ്റീവ ടയർസിൽ എടുക്കുകയാണെങ്കിൽ എളുപ്പം അറിയാൻ പറ്റുന്ന ഒരു ടയറാണ്. നമുക്ക് 6,000 kilometers തൊട്ട്, കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ ടയർസ് വിൽക്കുന്ന ഒരു കൗണ്ടറിൽ ഒന്നായിരിക്കും. ഓക്കെ. 6,000 kilometers തൊട്ട് 20,000 kilometers വരെ ഓടുന്നവരുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, നമ്മുടെ കൊച്ചുപിള്ളേർ ഓടിക്കുന്ന ടയറിലാണ് ഈ 6,000 kilometers നമ്മൾ കാണാറുള്ളത്. ഓക്കെ. ഡിപെൻഡ്സ് ഓൺ സ്പീഡ്, 6 ആവാം 7 ആവാം 10 ആവാം. എന്നാൽ ചിലർക്ക് സെയിം ടയർ തന്നെ സെയിം വെഹിക്കിൾ 20,000 plus പോകുന്നുണ്ട്. 20,000 കിട്ടുന്നവര് ഓടിക്കുന്ന പോലെ. അത് പല കാര്യങ്ങൾ ഡിപെൻഡ് ആണ്, ടെറൈൻ ഡിപെൻഡന്റ് ആണ്, പല കാര്യങ്ങളിലും ഡിപെൻഡന്റ് ആയിട്ടാണ് നമുക്ക് ടയേഴ്സ് വരുന്നത്, ടയർ ലൈഫ് വരുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ടയറിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് പോയത്, ആയിരിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ആയിരിക്കാം. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ചിലപ്പോൾ സോഫ്റ്റ് കോമ്പൗണ്ട്, ഇപ്പം നല്ല സ്പീഡിൽ ഓടിക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോയിസ് കട്ട് ചെയ്യണം. അല്ല, ചിലർക്കാണെന്നുണ്ടെങ്കിൽ നല്ല കൺട്രോൾ വേണം. ഇപ്പം ഞാൻ ഒരു റോഡ് പറയാറുണ്ട്, ടയർ ടെസ്റ്റ് ചെയ്യാൻ ഈ തിരുവനന്തപുരത്ത് ഏറ്റവും പറ്റിയ റോഡ് ഏതാണെന്ന് അറിയാം? നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയത്ത് അമ്പലമുക്കിൽ നിന്ന് നേരെ മുട്ടട വരെ ഓടിക്കാം. അമ്പലമുക്കിൽ നിന്ന് മുട്ടട വരെ ഓടിക്കാം. ഓക്കെ. നിങ്ങൾക്ക് അതിൽ എത്ര സ്പീഡ് എടുക്കാൻ പറ്റും, ടയറിന്റെ കൺട്രോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റോഡാണ്. കാരണം നല്ല റോഡാണ്, പക്ഷേ ആ റോഡിന്റെ ട്വിസ്റ്റ് അങ്ങനെയാണ്. റോഡ് മനസ്സിലായോ? മനസ്സിലായി. ആ റോഡിൽ എത്ര സ്പീഡ് ആവശ്യം, റീസണബിൾ സ്പീഡിൽ ഓടിക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എനിക്ക് ഈ വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. ആർട്ട് അത് 90% ടയർ കൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന കുഴപ്പം കൊണ്ട് എനിക്ക് ആ റോഡ് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ഏകദേശം പുതിയ ബ്രാൻഡോ ടയറോ വരുമ്പോഴത്തേക്കും ഞാൻ ചെക്ക് ചെയ്യുന്ന റോഡും കൂടെയാണ്. പിന്നെ കൃത്യമായിട്ട് അറിയാം ഈ റോഡാണ് എനിക്ക് പറ്റിയ റോഡ്. ഈ ടയേഴ്സിന് ഇന്ന ഇന്ന പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൂടുതലുണ്ടാവും, ഗ്രിപ്പ് കൂടുതലുണ്ടാവും. ആ ഗ്രിപ്പ് കൂടുതലുള്ളതാണ് നമുക്ക് ചെറിയ പോസ്റ്റൊക്കെ ആ റോഡിലൂടെ ഇറങ്ങി നിൽപ്പുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇരിക്കും, അത് വേറെ, അത് നോക്കിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് അത് നോക്കി തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ചിലർക്ക് ലൈഫ് കൂടുതൽ വേണം, ലൈഫ് കൂടുതലുള്ളവർക്ക് മിക്കവാറും ലൈഫ് കൂടുതൽ കിട്ടുന്ന ടയർ ഏറ്റവും വില കുറഞ്ഞ ടയറായിരിക്കും. ലൈഫ് കൂടുതൽ കിട്ടുന്ന ടയറിന് വില കുറവായിരിക്കും, ഏറ്റവും വില കുറവ്. ഈ വിലക്കുറവ് എന്ന് പറയുന്നത് മേ ബി ഇപ്പൊ ഇന്നോവയുടെ ടയർ എടുത്തു കഴിഞ്ഞാൽ 6,000 to 8,000 ബ്രാക്കറ്റിനകത്തായിരിക്കും എന്റെ ടയറും കിടക്കുക. അവർക്ക് എല്ലാ കമ്പനിക്കും 3-4 ടൈപ്പ് ടയർ കാണുമെന്ന് പറഞ്ഞു. ഈ ഇത്രയും പ്രൈസ് ഡിഫറൻസ് കാണത്തുള്ളൂ, ഒരു 20% ഡിഫറൻസ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ടു ദ ടോപ്പ്. ഓക്കെ. അത് ബ്രാൻഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, അത്രേ വരെയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നില്ല ഭയങ്കര ക്യൂ. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 rupees ടയർ ചിലപ്പോൾ കിടക്കാൻ പോകുന്ന 20,000 6,000 rupees ടയർ 60,000 kilometer കിടക്കും. ഓക്കെ. അത്ര അപ്പോൾ റണ്ണിങ് കോസ്റ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു 20,000 kilometers ഒരു 5 years കൊണ്ട് ഓടുന്നവരുണ്ട് പുറത്ത്. നമുക്ക് ട്രിവാൻഡ്രത്ത് ഒത്തിരി കൂടുതലാണ് പുറത്ത്, കാരണം നമുക്ക് റോഡ്സ് ഇല്ല, അങ്ങനെ ദൂരോട്ട് ഓടാനുള്ള റോഡ്സ് നമുക്ക് കുറവാണ്. 4,000 kilometers പെർ ഇയർ ഓടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഗോ ഫോർ ദ കൂടിയ ടയറിലോട്ട് തന്നെ പോവാം. കാരണം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അപ്പം നാച്ചുറലി ടയർ ലൈഫ് കൂടുതൽ കിട്ടാൻ സാധ്യത കുറവ്. 20,000 കിട്ടുമെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. അതേസമയം ഒരു കൊല്ലം ഒരു 20,000-30,000 kilometers ഓടുന്ന ഒരു ടാക്സി സെഗ്മെൻറ്റിൽ ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ വിത്ത് പെർഫോം സോറി ഹാർഡൺ ടയറിൽ നിൽക്കുക. പിന്നെ ഇപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ഹൈവേയിൽ നോക്കിക്കഴിഞ്ഞാൽ ടാക്സിക്കാർ അങ്ങനെ അധികം സ്പീഡ് ചെയ്യത്തില്ല, അവർ ബിലോ 80 തന്നെ പോകത്തുള്ളൂ. ബിക്കോസ് അവർക്ക് ഒത്തിരി സേവിങ്സ് ഉണ്ട്, ഫ്യൂൽ സേവിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൽ സേവിങ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമുക്ക് LRR ടയേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ കമ്പനീസിനും ഇപ്പോൾ LRR ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ്, സിലിക്ക ബേസ്ഡ് ടയേഴ്സ്, എല്ലാ കമ്പനീസിനും ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ പെട്രോൾ വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇതിലേതെങ്കിലും ടയേഴ്സിലോട്ട് മാറുക. അപ്പോഴത്തേക്ക് ടയർ ലൈഫൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ടയർ പ്രൈസിലും വലിയ ഡിഫറൻസ് വരത്തില്ല, പക്ഷേ യു വിൽ സേവ് ഗുഡ് ഓൺ ഫ്യൂൽ. ഓക്കെ. ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 5% ഫ്യൂലിലെ ചേഞ്ച് വന്നാൽ തന്നെയും ഒരു LRR ടയർ വന്ന് 5% ഫ്യൂലിലെ ചെയ്യുന്ന ഇറ്റ് ഇസ് എ ഹ്യൂജ് സേവിങ് 20,000 kilometers. അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല.
Okay. Low rolling resistance tyres ennu parayunnathu. Low rolling resistance. LRR. Nammal basically LRR tyre. Okay. Electric vehicles. Okay. Electric vehicles completely LRR tyre la irikkum. Low resistance. Low rolling resistance. Low rolling resistance. LRR. ഓട്ടോറിക്ഷ വരെ അതിലാണ് ഓടുന്നത്. ഓക്കെ, ഇത് എളുപ്പം അറിയാം. ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ ഒരു ടയർ മാറിക്കഴിഞ്ഞാൽ അവരുടെ റേഞ്ച് ലിമിറ്റഡ് ആണ്. നമുക്ക് 80 കിലോമീറ്റേഴ്സ് റേഞ്ച് എന്ന് പറയാം. ഒരു ടയർ LRR അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 2-3 കിലോമീറ്റർ മാറും. മൂന്ന് ടയർ മാറിക്കഴിഞ്ഞാൽ 10 കിലോമീറ്റർ മാറിക്കിട്ടും. നമുക്ക് ഇവിടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. LRR ടയർസിനകത്ത് വരും. അത് ഇൻഡയറക്ട്ലി മറ്റേതിലാകുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി അഫക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ നമുക്ക് നെക്സൺ എടുത്ത് നോക്കിയാലും LRR ടയർ, അത് നെക്സൺ കംപ്ലീറ്റ്ലി മറഫ വരുന്നത് LRR ടയറാണ് വരുന്നത്. ഇപ്പോൾ കോനെ ആയാലും അത് വേറൊരു കമ്പനിയുടെയാണ്, LRR ടയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ് ആയിരിക്കും ഇനി ഫ്യൂച്ചറിലോട്ട് പോകാൻ പോകുന്ന പറഞ്ഞാൽ. നോർമലി ലോ LRR ടയേഴ്സ് വരുമ്പോഴത്തേക്കും വെറ്റ് ഗ്രിപ്പ് കൂടുതലായിരിക്കും. വെറ്റ് ഗ്രിപ്പ്, അതായത് മഴയത്തൊക്കെ ഗ്രിപ്പ് കൂടുതലായിരിക്കും. ഈ ഗ്രിപ്പിന് നമ്മളിപ്പോൾ പറയുന്നത് നോർമലി ട്രാക്ഷന് വേണ്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ടയറിൻ്റെ പാറ്റേൺസ് ആണ്. ഓക്കെ, കോമ്പൗണ്ട് ആൻഡ് പാറ്റേൺസ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ നമുക്കിപ്പോൾ വെറ്റ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് ടയറിൻ്റെ ഇടയിൽ നിന്ന് എത്ര പെട്ടെന്ന് വാട്ടർ ഡിസ്പെൻസ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഹൈഡ്രോഫോബിക്, ഹൈഡ്രോഫോബിക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. കാരണം കേരളം പോലുള്ള അത് നമുക്കൊരു ടോപ്പിക്കായിട്ട് പറയണം. എന്തുകൊണ്ട് നമ്മൾ ഈ മഴക്കാലത്ത് നല്ല ടയേഴ്സ് ഉപയോഗിക്കണം എന്നുകൂടെ നമുക്ക് പറയാം. LRR ടയർസ്, LRR ടയേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ചില കമ്പനികൾക്കാണെങ്കിൽ സിലിക്ക ബേസ്ഡ് ടയർ തന്നെയുണ്ട്. ഇതിനകത്ത് റബ്ബർ കോമ്പൗണ്ട്സ് ഇല്ല. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 5-6 കൊല്ലമായിട്ട് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് നോർമലി കൗണ്ടേഴ്സിൽ അധികം കാണാറില്ല. ഓക്കെ, പക്ഷേ കൗണ്ടേഴ്സിനകത്ത് ഏത് കൗണ്ടർ ടയർ കൗണ്ടറിൽ പോകുമ്പോഴും നിങ്ങൾ ചോദിക്കുക എന്തൊക്കെയാണ്. ഇപ്പം ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ബാംഗ്ലൂരിൽ മെയിൻലി ടെക്കീസ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ദേ വിൽ സ്പെസിഫിക്കലി ആസ്ക് ഇന്ന ഇന്ന ബ്രാൻഡ്സിൽ ഇന്ന ഇന്ന സാധനമുണ്ട്. ബ്രാൻഡ് മാത്രമല്ല, ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ 10 ബ്രാൻഡുകൾ, ഓരോ 10 ബ്രാൻഡിനും ഓരോ സൈസിലും 5 ടയറെങ്കിലും കാണും. ഓക്കെ, ഓരോ സൈസിൽ ഇന്ന ടയർ എനിക്ക് വേണം. ഞാനൊക്കെ 3 മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ടയറുമായിട്ടുള്ള ഒരാളാണ്. എൻ്റെ കാറിലത്തേക്കുള്ള ടയർ 3 മാസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ടയർ, എനിക്കറിയാം ആ ടയർ ലൈഫ് കുറവാണ്, പക്ഷെ ഞാൻ ആ ടയറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. കാരണം എനിക്ക് അത്ര ഓട്ടോ ഉള്ളൂ. സെക്കൻഡ് തിങ് എനിക്ക് അഫോർഡബിൾ ആണ്, അതും കൂടെ എനിക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, വളരെ ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ടയർ തീർന്നു കഴിയുമ്പോൾ അവർക്കത് മാറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ടയർ കട്ട് ചെയ്യുന്നുണ്ട് വളരെ. നമ്മുടെ ഇവിടെ സിറ്റീസിൽ പൊതുവെ കാണാറില്ല, പക്ഷേ ഗ്രാമങ്ങളിൽ ഞാൻ പോലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, കാറിന് ടയർ കട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്കൊരു പ്രാവശ്യം ഞാൻ ABS ഇല്ലാത്തൊരു വണ്ടി ഉപയോഗിച്ചപ്പോഴാണ് ഈ കട്ട ടയറിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായി. ഒരു വളവ് വെട്ടി ഉപയോഗിച്ചപ്പോൾ വണ്ടി 360 ഡിഗ്രി വട്ടം തിരിഞ്ഞ് ഞാൻ പേടിച്ച് നിലവിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ടയറും ഈ പറയുന്ന ആ ഒരു വാഹനം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലായത്. അപ്പം തീർച്ചയായിട്ടും നമുക്കത് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. തന്നെ ടയറിൻ്റെ കാര്യത്തിൽ ഒരു വണ്ടി തറയിൽ നിൽക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റിലാണെന്നറിയോ? സ്ക്വയർ ഫീറ്റ് കണക്കൊന്നും പറയുന്നില്ലല്ലോ, വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. നമ്മൾ വിചാരിക്കും ഒരു 100 സ്ക്വയർ ഫീറ്റിലെ വണ്ടി നിൽക്കുന്നത്. വണ്ടി ശരിക്കും നിൽക്കുന്നത് തറയിൽ പിച്ച് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ less than 2 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, 1 സ്ക്വയർ ഫീറ്റിലായിരിക്കും മിക്കവാറും ചെറിയ വെഹിക്കിൾസ് നിൽക്കുന്നത്, അതിൽ കൂടുതൽ കുറച്ച് കുറച്ചായിട്ട് വരും. ഇത്രയും സ്ഥലത്തിനകത്ത് നമുക്ക് ഈ വണ്ടിയുടെ ട്രാക്ഷൻ മൊത്തം നിൽക്കണം. അതെ, അത് ആലോചിച്ചോളൂ. അപ്പോഴത്തേക്കും നാച്ചുറലി ഹാർഡൺ ചെയ്ത് ടയർ എത്ര ഹാർഡൺ ചെയ്യുന്നോ ലൈഫ് അത്രയും കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ അതിന്റെ കോൺസിക്വൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇത് ഒരു ഹയർ സ്പീഡ്സ്, കേരളത്തിലെ റോഡായതുകൊണ്ട് മാക്സിമം 60-70 ഒക്കെ ആൾക്കാർ എത്തത്തുള്ളൂ. ഇതൊരു ഹയർ സ്പീഡ്സിലാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹയർ സ്പീഡ്സ് ഇറ്റ് വിൽ ഒരു വെഹിക്കിൾ ഒരു എമർജൻസി. ഇത് ഞാൻ ശരിക്കും ഇത് ആദ്യം അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഇസ് ഇൻ പൂനെ ഹൈവേ, ബോംബെ പൂനെ ഹൈവേയിലാണ്. മേ ബി 2007 ആണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിൽ പോയ വണ്ടി, എനിക്കറിയാം ഞങ്ങൾ കോൺവേ ആണ്, ഞങ്ങളൊരു 8-10 പേരുണ്ട്. ഞങ്ങൾ ഇച്ചിരി നല്ല സ്പീഡിൽ തന്നെയാണ് വന്നോണ്ടിരുന്നത്. എവറിത്തിങ് ഇസ് ഇൻ കൺട്രോൾ. ഓക്കെ, ടയർ ബ്രസ്റ്റ് ആയി ഫ്രണ്ടിൽ പോയി, ആൻഡ് ഇറ്റ് വാസ് എ അൾട്രാ ലക്ഷറി കാർ. ഓക്കെ, ടയർ ബേസ്റ്റ് ആയി, ടയർ ബ്രസ്റ്റ് ആയി. ചെറിയൊരു കല്ലാണ്, വലിയ കല്ലൊന്നും അല്ല, ഒരു ചെറിയ കല്ലാണ്. ഇറ്റ് വെന്റ് ഓൺ ലൈക്ക് എ ഫ്രിസ്ബി. ആ കാറ് നേരെ എടുത്ത് അപ്പുറത്തെ റോഡിലോട്ട് അങ്ങ് എടുത്തെറിയായിരുന്നു. ഫ്രിസ്ബി പോകും പോലെ പോയത്. ഓക്കെ, ആൻഡ് ഓക്കെ, ഒന്നും ഡെത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സീരിയസ് ഇഞ്ചുറീസ് അതിനകത്ത് ഇരുന്നവർക്ക് ഇട്ട് ഉണ്ടായി. സീരിയസ് ഇഞ്ചുറീസ് ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു ടീം, ഞങ്ങൾ ഇത്രയും വണ്ടികൾ ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട് വി ക്യാൻ മാനേജ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഒരു കൺട്രോൾ നിങ്ങൾക്ക് എപ്പോഴും ആലോചിച്ചോളൂ, ഒരു ടയർ ബ്രസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്ക് ഔട്ട് എന്നുള്ളതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അല്ല, വി ഹാവ് ടു പുട്ട് ദ ആക്സിലേറ്റർ. ടയർ ബ്രസ്റ്റ് ആക്സിലേറ്റർ ആണ് കൊടുക്കുന്നത്. യെസ്, അതൊരു ടയർ ബ്രസ്റ്റ് ആണ് നമുക്ക് നടന്നതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പുഷ് ദ ആക്സിലേറ്റർ ഫോർ. എന്നാലേ വണ്ടി കൺട്രോളിൽ വരുള്ളൂ, വണ്ടി കൺട്രോളിൽ വരുള്ളൂ. എന്നെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ബ്രേക്ക് നമ്മൾ പേടിക്കും, ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ദ വെഹിക്കിൾ വിൽ ഗോ എ പ്രസ്പീഡ്. ഓക്കെ, എൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, പോയി ഒന്നും നോക്കണം. ഓക്കെ,
അതുകൊണ്ട് ആദ്യം അതിന്റെ ലോജിക് എന്നോടൊന്ന് പറയാം സാറേ, നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ടയർ ബേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുക. അതെ, ബ്രസ്റ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബ്രേക്കിലല്ല പോകേണ്ടത്, സ്പീഡ് നിങ്ങൾ കുറയ്ക്കാൻ നോക്കുമ്പോൾ ഒടുവിൽ ലാപ്പനീസ് വണ്ടിയുടെ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ അങ്ങ് പോകും. സ്പീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന മൊമെന്റും തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും, വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പിന്നെ എങ്ങനെ നിർത്തുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് പയ്യെ സ്ലോ ഡൗൺ ചെയ്ത് നിർത്തേണ്ടി വരും. ആ സമയം കൊണ്ട് പെട്ടെന്ന് ആ ഒലച്ചിൽ മാറുന്ന സംഭവം അല്ലേ, ആ മൊമെന്റം മിസ് ആകുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സ്പീഡ് കുറയ്ക്കുക. ഇത് ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ, എന്റെ വണ്ടിയിൽ ആദ്യം ടയർ പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല, പുറത്തൊരു രാജ്യത്താണ്. സാധാരണഗതിയിൽ ഒരു കുഴിയും ഇല്ലാത്ത റോഡാണ്, ഓക്കെ, ദുബായ് റോഡാണ്, ഒരു കുഴിയും സാധാരണഗതിയിൽ കാണാനില്ല. പക്ഷെ അന്നത്തെ ദിവസം മഴ കഴിഞ്ഞിരിക്കുകയായിരുന്നു, ഞാൻ പോകുന്ന റോഡിൽ തന്നെയായിരുന്നു, ഞാൻ കുഴി കണ്ടതുമില്ല. ഒരു ഈവനിങ് ഒരു 8:00 ആണ്, ഞാൻ പാസ് ചെയ്തു. എന്റെ അലോയ്സ് താഴെ ഒരേണ സൗണ്ട് എനിക്ക് വൃക്തമായിട്ട് കേൾക്കായിരുന്നു. ഓക്കെ, എനിക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നില്ല, കാരണം വീട്ടിൽ എന്റെ കൺട്രോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഒതുക്കി നിർത്തി നോക്കിയപ്പോഴത്തേക്ക് ടയറൊക്കെ ഒന്ന് നോക്കാനല്ല, ഒന്നും നോക്കാനല്ല, ടയർ അലോയ് എല്ലാം പോയി എങ്ങനെയാലും സ്പെയർ എടുത്തിടുക എന്നുള്ളത്. ഇത് ഒരു പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുള്ള ഒരാരും പിന്നെ അടുത്തൊരു ഇതിനോട് വരും. ഞാൻ ഇവിടെ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടയറിൽ കട്ട കാണും. ടയർ ഒരു ആ എറൗണ്ട് 4 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ സൈസസിലൊക്കെ ഒരു ചെറിയ ഇതിൽ എന്താ പറയുക, അതിലൊക്കെ ചെറിയ സ്റ്റിയറിംഗ് വെട്ടലുണ്ടോ, ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ചെക്ക്. ഇതർ ടയർ ആയിരിക്കും അല്ലെങ്കിൽ ലിങ്കേജസിലൊരു പ്രോബ്ലം ആയിരിക്കും. ഇത് ആരും ചെയ്യാറില്ല. സ്റ്റിയറിംഗ് ഇച്ചിരി ആടി ആടി ഓടിയാലും കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റിയറിംഗ് വെട്ടലുണ്ടോ, ഇമ്മീഡിയറ്റ്ലി ഗിവ് അറ്റൻഷൻ ടു ദ ടയർ. ടയർ ആയിരിക്കാം 90%, ചിലപ്പോൾ ലിങ്കേജസിൽ എന്തെങ്കിലും ലൂസ് ആയാലും ഈ പ്രശ്നം വരാം. ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കുറേ വലിയൊരു പരിധി വരാറ്. പക്ഷേ നമ്മൾ ഇങ്ങനെ പറയാം, ഒരു 100 കിലോമീറ്റേഴ്സിൽ പോകുമ്പോൾ നമ്മുടെ ടയറിൻ്റെ RPM എത്രയായിരിക്കും എനിക്കറിയില്ല, കണക്ക് അത്. 100 കിലോമീറ്റേഴ്സ് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺഇമാജിനബിൾ ഒരു ഡിപ്പെൻസ് ഓൺ സൈസസിൽ വേരിയേഷൻ വരും. ഇത് നമുക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഇത്രയും സ്പീഡിലാണ് എൻ്റെ ടയർ കറങ്ങുന്നതെന്ന് കേൾക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഇതിന്റെ സീരിയസ്നെസ്. ആൻഡ് ഇറ്റ് ഇസ് സിംപ്ലി റബ്ബർ. ഇതൊരു മെറ്റൽ കൊണ്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നില്ല, ഇറ്റ് ഇസ് സിംപ്ലി റബ്ബർ. റബ്ബർ ആ ഒരു കല്ല് കൊണ്ടുകഴിഞ്ഞാൽ ഈ സ്പീഡിൽ ഒരു കല്ല് കൊണ്ടുകഴിഞ്ഞാൽ ഇത് പൊട്ടും. അതിലൊരു തർക്കവും ഇല്ല, അതിന് വാറണ്ടിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഒരു ചില കമ്പനീസ് ഇപ്പൊ അൺകണ്ടീഷണൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, 100,000 കിലോമീറ്ററിന് ടയർ വിട്ടതുപോലെ തന്നെയാണ്. പേഴ്സണലി ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ടയർ ഈ 50,000 കിട്ടുമ്പോൾ എനിക്ക് വാശി 60,000 ആക്കണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്നൊരു വെട്ടൽ വന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അലൈൻമെൻറ്റ് ഇവിടെ പോയതായിരിക്കും. അപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവരാണ് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്, ടയർ ഏകദേശം തീർന്നു നിൽക്കുകയാണ്, ഇനി നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റണ്ണിങ്ങിൽ ബസ്റ്റ് ആവും, അത് വലിയ അപകടം പറ്റും, 5,000 കിലോമീറ്ററിന് നിങ്ങൾ മത്സരിച്ച് പോകേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ടയർ ഏകദേശം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു അടുത്ത ദിവസം എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമ്മളൊരു 90-100 കിലോമീറ്റർ സ്പീഡും പോകും, ചെറിയൊരു കല്ലടിക്കും, സംഭവം പൊട്ടും, പിന്നെ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകും. അപ്പോൾ ടയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ വിലയുള്ളൊരു സാധനമാണെന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മുടെ സുരക്ഷിത നൽകുന്ന ഒരു സംഭവമാണ്, കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് റോഡിൽ നമുക്ക് ടച്ച് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് സാർ, നമ്മൾ ഇത്തരം കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ ടയർ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു ടയറിൻ്റെ ലൈഫ് നമുക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, കാരണം ഈ മാക്സിമൈസ് ആകാതിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള ഷോർട്ട് കട്ട്സിലേക്ക് ആൾക്കാർ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് നോർമലി അൺഇവൻ വെയർ വരാതെ നോക്കുക, അത് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വരാം, കറക്റ്റ് ചെയ്യുമ്പോൾ മാറാം. അൺഇവൻ വെയർ വരാതെ നോക്കുക, കറക്റ്റ് റൊട്ടേഷനിൽ പോകുക, യു കൻ ഗെറ്റ് ദ മാക്സിമം. ഒരു ടയറിനും നമുക്ക് മാക്സിമം ഇത്ര കിട്ടും എന്നൊരിക്കലും പറയാം. എന്റെ അറിവിൽ ഒരു രാജ്യത്തും ഒരു കമ്പനീസിലും പറയത്തില്ല യു വിൽ ഗെറ്റ്, ഇവിടെയും വന്നാലും ആൾക്കാർ ഒത്തിരി ഈ ടയർ എത്ര ഓടും. ഇന്ന് വരെ ഈ കൗണ്ടറിൽ ഒരു ചിലപ്പോൾ പറയുന്നുണ്ടാവും ഏകദേശം ഇത്ര ഓടാം, അതിനപ്പുറം ഒരു കമന്റ് കൊടുക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന സ്റ്റൈൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് വേറൊന്നും വേണ്ട, നമ്മൾ ടാർ ചെയ്ത് കിട്ടാൻ വേണ്ടി മെറ്റലിട്ടേക്കുന്ന റോഡ്സിൽ ഓടുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയർ വേർ വരും. പിന്നെ ഒരു കാര്യം, നമ്മുടെ സിമന്റ് റോഡ്, നമ്മൾ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് സിമന്റ് റോഡ് കാണാൻ പോവാണ്, ഇന്ന് ഇനാഗ്രേഷനാണ് ആ റോഡ്. എന്റെ അറിവിൽ ഇന്ന് കോളം കഴിഞ്ഞിട്ടുള്ള റോഡ് സിമന്റ് റോഡ്, കോൺക്രീറ്റ് റോഡ്. അതെ, നോർമലി ഉള്ളതിന്റെ 3 times ആയിരിക്കും ടയറിന്റെ വെയർ. ഇത് നമുക്ക് ഡൽഹി ആഗ്ര ഹൈവേയിൽ ഓടിക്കുന്നവർക്ക് പറഞ്ഞു, കാരണം അവർക്ക് ടയർ ലൈഫ് കിട്ടുന്നില്ല. നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഇനി കാണാൻ പോവാണ്, നിങ്ങൾ എത്ര സ്പീഡ് കൂട്ടുന്നു അത്രയും ടയർ തേയ്മാനം കൂടും. അത് ഇന്ന് ഇനാഗ്രേഷൻ എന്നാണ് എന്റെ അറിവ്. കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആ റോഡ്സിൽ, നമുക്ക് കംഫർട്ടും കൂടുതലായിരിക്കും. അപ്പൊ മെയിൻലി നമ്മൾ നമ്മുടെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ ആണ് നമ്മൾ ശരിക്കും ടയർ മൈലേജിനെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു റെഗുലർ പീരിയോഡിക്കൽ ഇന്റർവെൽസ് നമ്മൾ അലൈൻമെന്റ് ചെയ്യണം.
Uneven wear varadu completely nokkuva. Second thing, balancing correct cheythu vekka. Balancing correct cheyyalengil linkages complaint varum. Linkages complaint varumbodhekku aanu namukku tyre la uneven wear aayittu allengil vera pala issues lote kottu povanu. High speed il odikkunna oru kadavana karan koodil braking support undagunnundalle oru eppozhu oru braking session tyre speed koodumbo actually slippage koodulana. Tyre speed is slippage. This is the activator. If you have a rotation, we have a RM pronum. That is not a problem. Speed is 30% 40% loss. Okay. That is fuel efficiency. Normally, we have a lot of fuel. We have a lot of fuel. പിന്നെ ഈ ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞേക്കും നിർത്താം ഇപ്പോ മഴക്കാലം ഏകദേശം അവസാനിച്ചു എന്നാലും നമുക്ക് ഒരു ഇൻഫർമേഷൻ കാരണം മഴക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കാണുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടയറിന്റെ കാര്യം തന്നെയാണ് നമ്മൾ ടയർ കറക്റ്റ് ആയിട്ട് എന്താ ഗ്രിപ്സ് ഇല്ലാത്ത ടയർ കൊണ്ടാണ് അപ്പം ഇത് പലർക്കും അറിയാത്തതുകൊണ്ടാണ് മീൻസ് എന്തുകൊണ്ട് നമ്മൾ ഈ ടയർ മാറണം എന്ന് നമ്മൾ പറയുന്ന അറിയാത്തതുകൊണ്ടാണ് അപ്പം മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പദവിയാണ് ഹൈഡ്രോഫോബിംഗ് എന്ന് പറഞ്ഞൊരു വാർത്ത അപ്പോൾ അത് എന്താണ് ഹൈഡ്രോഫോബിംഗ് എന്ന് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ടയർ റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ട് ഇതിനിടയ്ക്ക് വെള്ളത്തിന്റെ ലെയർ വരുന്നുണ്ട് അതെ ഇതാണ് നമുക്ക് സപ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഓക്കെ ഈ ലെയർ എങ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന്റെ പാറ്റേൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് അസിമെട്രിക് പാറ്റേൺസ് ഉണ്ടാവും ടയർസിന് തന്നെ പാറ്റേൺ വൈസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട് അസിമെട്രിക് പാറ്റേൺസ് മെയിൻലി ചെയ്യുന്നത് ടയറിന്റെ അകത്ത് വരുന്ന വെള്ളം വെളിയിലോട്ട് തള്ളിക്കളയുവാണ് ദിസ് ഈസ് ഹാപ്പനിങ് മൈനർ മില്ലി സെക്കൻഡ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ചില പ്രാവശ്യം വെള്ളം പോകണം എന്നില്ല ആ ടൈമിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺട്രോൾ നമുക്ക് വണ്ടിയിൽ കിട്ടത്തില്ല ആ സമയം നമ്മൾ ചെയ്യാന്നുള്ളത് ഒന്ന് വണ്ടി വെഹിക്കിൾ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സെക്കൻഡ് തിങ് ആവശ്യമില്ലാതെ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിക്കരുത് ടയറിന് ലിമിറ്റേഷൻസ് അതിലുണ്ട് അത് ടയറിന്റെ ലിമിറ്റേഷൻ അല്ല ഗ്ലോബലി എവിടെ പോയാലും ഈ സെയിം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു പ്രാവശ്യം ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് അപ്പം ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവത്തില്ല ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവും അപ്പം മഴ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മഴയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് കയറുന്ന സമയത്ത് റോഡിൽ വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടുന്ന് സ്പീഡ് ചെയ്താൽ വരുന്നത് 80-90 ഒക്കെ സ്പീഡ് ചെയ്താൽ വരുന്നത് നേരെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അങ്ങനെ പോകും നമ്മൾ പെട്ടെന്നൊന്ന് ആന്തി മനസ്സിലൊരു ആന്തലുണ്ടാവും അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ ഹൈഡ്രോഫോബിംഗ് ആണ് വെള്ളം കംപ്രസിബിൾ അല്ല നമ്മളിതിനെ മുകളിലോട്ട് കയറുമ്പോൾ വണ്ടിയുടെ ടയറുകൾ ഗ്രൂവ് ഇല്ലെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ കൺട്രോൾ ആവുന്നത് അപ്പം തീർച്ചയായിട്ടും മഴക്കാലത്തിന് മുമ്പ് മൊട്ട ടയറുകളും ഒക്കെ എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മളെപ്പോഴും ടയർ മേടിക്കുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ അല്പം ലാഭം പെരും ചേർന്ന് പറയുന്ന പോലെയാണ് ശരിക്കും കേരളം ഇന്ന് വരെയും നമുക്ക് ആകെ കേരളത്തിൽ 100 മേളിൽ ഓടിക്കാൻ പറ്റുന്ന റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് മാത്രമല്ലേ ഉള്ളൂ എൻ്റെ അറിവിൽ അതെ അതെ കേരളം ഇതുവരെയും ശരിക്കും ടയർ റിലേറ്റഡ് ആക്സിഡൻസ് കണ്ടിട്ടില്ല കാണാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആണ് ശരി കാരണം ടയറിൽ ഹീറ്റ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി വീക്ക് ആയിട്ടുള്ള ടയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബ്രസ്റ്റ് പ്രഷർ അതായിരിക്കും നമുക്കിവിടെ എന്തുകൊണ്ട് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി 40-50 ഇപ്പോഴും ഓടുന്നുള്ളൂ ഹീറ്റ് ബിൽഡ് ചെയ്യുന്നില്ല കുറവാണ് പിന്നെ കേരളത്തിലെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവിലി കുറവാണ് ഓക്കെ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ആക്സിഡൻസ് ഇത്രയും അറിയാതിരിക്കുക ബട്ട് ഇപ്പൊ ദൈവം സഹായിച്ചാൽ 1-2 കൊല്ലത്തിലത് നമുക്ക് തിരുവനന്തപുരം കാസർഗോഡ് വരുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് ശരിക്കും ഇമ്പോർട്ടൻസ് ഓഫ് ടയർ വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ നമ്മൾ എങ്ങനെയായാലും ഞാൻ ആഴ്ചയിൽ 1-2 കേസസ് കേൾക്കും ടയർ ബ്ലസ്റ്റഡ് ആൻഡ് ആക്സിഡൻസ് പക്ഷേ അടുത്ത് അതങ്ങ് മാറും ഇത് നമുക്ക് ദുബായിൽ ഞാൻ ഇരുന്ന സമയത്തും ഇത് തന്നെയാണ് ടയർ കുറെ സ്ക്രാപ്പ് കിട്ടും എന്ന് നമ്മൾ ഇങ്ങനെ കളിയാക്കി പറയും കുറെ സ്ക്രാപ്പ് ഉണ്ടായിട്ടുണ്ടാവും ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ ബ്രേക്ക് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ ചെയ്യേണ്ട കാര്യം ഫ്രണ്ട് ഡിസ്കിലൊക്കെ ഒന്ന് പോയി തൊട്ട് നോക്കണം ബേൺ കത്തി കൈ കരിഞ്ഞു പോകും അപ്പം ഈ റബ്ബർ അത്രയും ചൂടിലാണ് ഇരിക്കുന്നത് അപ്പം പീരിയോഡിക്കലായിട്ടുള്ള ഇന്റർവെൽസ് ശരിക്കും പറയാൻ ദീർഘദൂര യാത്രകളിൽ വേണം ടയർ എപ്പോഴും തണുപ്പിക്കാനുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചിലരൊക്കെ വാശിയുടെ പുറത്ത് 7-8-9 മണിക്കൂർ നിർത്താതെ ഡ്രൈവ് ചെയ്യും ഒരു ഒരു പ്ലഷർ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ഭയങ്കര റിസ്കി എലമെന്റ്സ് ഉണ്ട് അല്ലേ ഇങ്ങനെ പറയാം 60 കിലോമീറ്റർ സ്പീഡിൽ 15 മിനിറ്റ്സ് നിങ്ങൾ സോറി 1 അവർ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും പ്രഷർ ഉണ്ടാവും 100 കിലോമീറ്റർ സ്പീഡിൽ 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് അത്രയ്ക്ക് ഹീറ്റ് അതിൽ ബിൽഡപ്പ് അതെ അതെ അപ്പൊ പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള പല വെഹിക്കിൾസും കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ റോഡ്സ് ഉണ്ട് 150, 160, 180 ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഓടിക്കുന്നത് അതിനനുസരിച്ചുള്ള ടയറിലോട്ട് പോവാം കാരണം നിങ്ങളുടെ കോൺടാക്ട് പോയിന്റ് അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇങ്ങനെ വേണമെങ്കിലും പറയാം ഒരു ബുഗാട്ടി ഇൻ ഫുൾ സ്പീഡ് ടയർ ലൈഫ് എത്രയാണെന്നറിയോ എത്ര കിട്ടുമായിരിക്കും 400 കിലോമീറ്റർ 400 കിലോമീറ്റർ കിട്ടുള്ളൂ അല്ലേ അതായത് 316 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വണ്ടിയുടെ ടയറിന്റെ വില എത്രയാണെന്നറിയോ എത്രയാണ് 30 ലക്ഷം ഒരു ടയറിന്റെ വിലയോ ടോട്ടൽ ടയറിന്റെ അല്ലേ അതാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ചെറുപ്പക്കാരാണ് പൊതുവേ ഹൈ സ്പീഡിങ് ചെയ്യുന്നത് അതിപ്പം അതൊരു അവരുടെ ഒരു അഡ്രിനാലിൻ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു ഹരം കൊണ്ടാണ് ഓടിക്കുന്നത് പക്ഷെ അതിനൊക്കെ ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്
വാഹനം വേഗത്തിൽ ഓടിക്കുന്നതിന് തെറ്റില്ല പക്ഷേ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ടയറുകളാണോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നല്ല ഇൻഫർമേഷൻ നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഇത്ര നേരം നമ്മളോട് സംസാരിച്ച ജെറിൻ സാറാണ്. അപ്പം ഒരുപാട് നാളത്തെ ഒരു പരിചയമുണ്ട്. അപ്പോൾ സാറിൻ്റെ എക്സ്പെർട്ടൈസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസ് അന്വേഷിച്ച് ഞാൻ വരുന്നുണ്ട്. ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു നെക്സോൺ കാറുണ്ട്, എനിക്ക് തോന്നുന്നത് രണ്ട് വർഷം മുമ്പ് മേടിച്ചത് അല്ലേ, ടു ഇയേഴ്സ് നിലക്ക്. ആ ഇന്നലെ രണ്ട് വർഷം കഴിഞ്ഞോളൂ. അപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഒരു നെക്സോൺ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം നോക്കാം. കാരണം കേരളത്തിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ട്രെൻഡ് വരുന്നത്. ആ സമയത്ത് വാഹനം എടുക്കാൻ ധൈര്യം കാണിച്ച ഒരാളാണ്. ഇത് സക്സസ് ആവുമെന്നില്ലാതായത്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കണ്ടുപെട്ടാം. ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.